അടി പൊളി പൊളി മാസ് കേടിങ്ങ ബജ്ജി ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, നമ്മൾ ആലു ബജ്ജി കിഴങ്ങ് ബജ്ജിക്ക് വേണ്ടി ആദ്യം എടുത്തിരിക്കുന്ന 2 കപ്പ് കടലമാവ്, പിന്നെ 1/2 കപ്പ് കോൺ, 1/4 കപ്പ് റവ. അപ്പൊ നമുക്ക് കോണും കോണ് പൗഡർ ഇല്ലെങ്കിൽ എന്തെടുക്കാം? അരിപ്പൊടി. അരിപ്പൊടി ഇത് നമ്മളെ ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കണം, അതുകൊണ്ട് അരിപ്പൊടി വേണം. പിന്നെ ഉള്ളത് നമുക്ക് ഇതെന്താന്ന് അറിയോ? ജീരകം അല്ല, ഇത് അയമോദകമാണ്, അജ്വൈൻ. അജ്വൈൻ കുറച്ചെടുത്താൽ കയ്യില് തിരുമി ഇട്ടതാണ്, നല്ല സ്മെല്ലുണ്ടാവും. ജീരകം 2 ഓരോന്നുള്ള, ഉപ്പ് 1 ടീസ്പൂൺ, കാശ്മീരി മിർച്ച് 1/2 ടീസ്പൂൺ, ഇത് ചില്ലി ഫ്ലേക്സ് ആണ്, ചില്ലി ഫ്ലേക്സ് കുറച്ച്, മഞ്ഞള് വരുന്നുണ്ട്. ഓക്കെ, വേറെ വേണം, ഇനി കിഴങ്ങ് വേണ്ടേ? കിഴങ്ങല്ലേ മെയിൻ ഐറ്റം. 3 കിഴങ്ങ് നമ്മള് തൊലി കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്, പീലർ വെച്ചിട്ട് കളഞ്ഞിട്ട്. ഇനി ഇത് വളരെ നൈസ് ആയിട്ട് കട്ടി വെച്ച തീരെ തിന്നായിട്ട്, അല്ലെങ്കിൽ പൊട്ടി കട്ടി കൂടി കഴിഞ്ഞാൽ അതിലിട്ട് കഴിഞ്ഞാൽ ശരിക്കും വേവില്ല. അതെ, മിക്സ് ചെയ്യാൻ തുടങ്ങാം. ഇതാണ് ഈസ്റ്റ് എടുത്തത്. ഓ സോറി, അത് ഈസ്റ്റ് അല്ല, ബേക്കിംഗ് സോഡയാണ്. ഞാൻ ആദ്യം പറഞ്ഞത് മിസ്റ്റേക്ക് ആയത്, ബേക്കിംഗ് സോഡയാണ്. അപ്പൊ അതെല്ലാം ആ ബൗളിലേക്ക് ഇട്ടോ. നമ്മള് ഈ സ്പൈസസ് ഒക്കെ ഇടാൻ പോവാണ്. പിന്നെ ഇതിന്റെ കൂടെ നമ്മൾ കുറച്ച് മല്ലിയില ചെറുതായി മുറിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നമുക്ക് ഇനി മല്ലിയില ടൈം എടുക്കില്ലേ, അതുകൊണ്ട് മല്ലിയില നിങ്ങൾ ചെയ്യുമ്പോൾ മല്ലിയില കൂടെ ഇട്ടിട്ട് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിവിടെ എല്ലാം തൂളിയിട്ടിട്ടുണ്ടല്ലോ, പണി ഇത് ചെയ്യുന്നു, മിക്സ് ചെയ്യുന്നു ഞാൻ ചെയ്തോളൂ. ഇനി ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ 1 കപ്പ് എന്ന് പറയുമ്പോൾ 250 മല്ലിയാണ്, കംപ്ലീറ്റ് ഒഴിക്കുന്നില്ല. റിസ്ക് നമ്മൾ തന്നെ നന്നായി റിസ്ക് ചെയ്യാം, റിസ്ക് അല്ല റിസ്ക് ചെയ്യാം. നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബാറ്റർ വേണം. ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്, നമ്മള് നമ്പർ 250 ml കറക്റ്റ് ആണ്. ഇത് നല്ല റിച്ച് യെല്ലോ കളർ ആണ്. യെല്ലോ കളർ അത്? ഇറ്റ്സ് യെല്ലോയിഷ് ബ്രൗൺ. ഓക്കെ, നല്ല. ഇതിനെ ഒരു 10 മിനിറ്റ് നേരം ഇരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പൊ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണയല്ലേ? ഇങ്ങനെ ഫ്ലോപ്പ് ഒക്കെ ആവുമ്പോ വി കാൻ്റ് ഡു എനിതിങ്. അപ്പൊ വി ഷുഡ് ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി. കണ്ട, ഇപ്പൊ ചൂടായിരുന്നു, ഇനിയിപ്പോ നമുക്ക് ഇടാം. അപ്പൊ ഇങ്ങനെ ഫ്ലോപ്പ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ സീരിയസ് എടുക്കണ്ട, നമുക്ക് അലപ്പുഴൊക്കെ അങ്ങനെ പറ്റൊക്കെ പറ്റും നമുക്ക്. അതൊന്നും നമ്മൾ അത്ര കാര്യം, നമുക്ക് നല്ല ടേസ്റ്റ് ഉള്ള ആലു ബജി തരുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് ചെറിയ ചട്ടി അല്ലേ, നമുക്ക് 4 എണ്ണം. ഇനി അതൊന്നിട്ട് ഒന്നായി കഴിയുമ്പോൾ നമുക്ക് മറിച്ച് വരണം.
സൈഡ് ചെറുതായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നത്. ഞാനാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞേ, പക്ഷെ എനിക്ക് എണ്ണയിലുള്ള പേടി കൊണ്ടുകൊണ്ട് അപ്പാണ് ചെയ്യുന്നത്. ഞാൻ ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് സൈഡ് ആയിരിക്കുമ്പോൾ നമുക്ക് പിന്നെ മറിച്ച് നമ്മള് ഈ പുറത്തെ കണ്ടിട്ടില്ല, കുറച്ച് എണ്ണ ഇങ്ങനെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ കണ്ടില്ല ഏകദേശം ഒരു സൈഡായി. ഇത് ആയിട്ടുണ്ട് ഏകദേശം, നമുക്കിത് എണ്ണ കോരിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, വീഴുമ്പോ തന്നെ നല്ല ഈ പാറക്കഷ്ണം ഇരുന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്കി ഫ്രൈ ചെയ്ത്. അപ്പൊ നമ്മള് ഒന്നും ട്രൈ ചെയ്യാൻ പോവാണ്, കാരണം എന്തെങ്കിലും പ്രശ്നമായ നമുക്ക് മനസ്സിലാവില്ല ടേസ്റ്റ് ചെയ്യുന്നെങ്കിൽ. അപ്പൊ നമുക്ക് വന്ന ടേസ്റ്റ് കിട്ടോ. മമ്മാർപ്പുമ്പ് ചൂടാ. അപ്പൊ നമുക്ക് ബാക്കി ഞാൻ കഴിച്ചിട്ട് നോക്കാം. ഇതെല്ലാം റെഡി ആയി പ്ലേറ്റിൽ ഇരിക്കുന്നെങ്കിൽ ഞാൻ അങ്ങ് തിരിക്കുന്ന. ഇവരെന്തോ ഫ്യൂഷൻ പരിപാടി അപ്പൊ ഇതാണ് പറഞ്ഞ ഫ്യൂഷൻ. നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന കിഴങ്ങ് ചെറുതായിട്ട് മുറിച്ചു, ഉള്ളി ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്തു, പിന്നെ കായത്തിന്റെ കുറച്ച് പൊടി. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഫ്യൂഷന്റെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ട്, മട്ടന്റെ കാണും കൂടുതൽ ടേസ്റ്റ് ചെയ്യാം. പ്ലീസ് ടു ട്രൈ ഇറ്റ്.